ഫിലിം കരജിൻ്റെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം പൃഥ്വിരാജ് സുകുമാരൻ നായകനായി എത്തി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയായ ജനഗണമന എന്ന സിനിമ ഒ ടി ടി റിലീസിൽ നിന്നും തിയേറ്റർ റിലീസ് കൺഫേം ചെയ്തതിന് പിന്നാലെ പൃഥ്വിരാജ് അഭിനയിച്ച് കഴിഞ്ഞ സിനിമയായ കോൾഡ് കേസ് എന്ന സിനിമയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് പോലീസ് കഥാപാത്രമായിട്ടെത്തുന്ന എ സി ടി സത്യജിത്തായിട്ടെത്തുന്ന പൃഥ്വിരാജിൻ്റെ ഈ ഒരു സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്നാൽ ഈ ഒരു സിനിമയും ഒ റിലീസ് എന്നത് മാറ്റി ഇപ്പോഴത്തെ തിയേറ്റർ ിലേക്ക് റിലീസിനായിട്ട് തയ്യാറെടുക്കുന്നു എന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് ഏതായാലും തിയേറ്റർ റിലീസ് കൺഫേം ചെയ്ത ഈ ഒരു ചിത്രത്തിന്റെ ടീസർ ഫസ്റ്റ് ലുക്ക് ട്രെയിലർ തുടങ്ങിയ അപ്ഡേറ്റുകൾക്കായിട്ട് കാത്തിരിക്കാം കൂടുതൽ റിപ്പോർട്ടുകൾക്കായിട്ട് കാത്തിരിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വിജയ് ദേവരെ കൊണ്ട നായകനായി എത്തി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയായ ലൈഗർ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ചിത്രത്തിന്റെ റിലീസ് തീയതി ഇന്ന് രാവിലെ പ്രഖ്യാപിക്കുമെന്ന് ഇന്നലെ നിങ്ങളെ അറിയിച്ചതാണ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ വർഷം സെപ്റ്റംബർ ഒമ്പതാം തീയതി ായിരിക്കും സിനിമ ഇന്ത്യയിലെ വമ്പൻ റിലീസുമായിട്ട് എത്താനിരിക്കുന്നത് വിവിധ ഭാഷകളിലായിട്ടായിരിക്കും ഈ ഒരു ചിത്രം പ്രദർശനത്തിനായിട്ട് എത്തുക നമുക്ക് കാത്തിരിക്കാം ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് വീഡിയോയിലെ അവസാനത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നമ്മുടെ ലാലേട്ടന്റെ ദൃശ്യം ടു എന്ന സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ദൃശ്യം എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തി ഏകദേശം ഏഴ് വർഷങ്ങൾ കഴിയുന്ന സന്ദർഭത്തിലാണ് ദൃശ്യം ടു എന്ന സിനിമ ഒ ടി പ്ലാറ്റ്ഫോമില് റിലീസ് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുന്നത് എന്നാൽ ഈ ഒരു ഏഴാം വർഷ വേളയിൽ പോലും ദൃശ്യം എന്ന സിനിമയിലൂടെ സാമ്പത്തികമായിട്ട് ആ ചിത്രത്തിന്റെ റവന്യൂ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ഈയിടെ ഒരു ഇന്റർവ്യൂവിലൂടെ പറഞ്ഞതാണ് ഇപ്പോഴത്തെ ദൃശ്യം ടു എന്ന സിനിമയും അതേ പോക്ക് തന്നെയാണ് എന്നാണ് വ്യക്തമാക്കുന്നത് ആമസോൺ പ്രൈമിലൂടെ വരുന്ന പത്തൊമ്പതാം തീയതി റിലീസ് ചെയ്യാനിരിക്കുന്ന ദൃശ്യം ടു എന്ന സിനിമയുടെ ഹിന്ദി റീമേക്ക് റൈറ്റ്സ് വിറ്റ് പോയി എന്നും ചൈനയിൽ നിന്നും ദൃശ്യം ടു എന്ന സിനിമയുടെ റീമേക്ക് റൈറ്റ്സ് വാങ്ങാനായിട്ട് എൻക്വയറി വന്നു എന്നൊക്കെയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ചൈനയിൽ നിന്ന് വരെ ദൃശ്യം ടു എന്ന സിനിമയെക്കുറിച്ച് അന്വേഷണം വന്നിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ഈ ഒരു സിനിമ അവിടം വരെ എത്തി എന്നത് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത് ദൃശ്യം എന്ന സിനിമ രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു ചൈനയിൽ റീമേക്ക് ചെയ്ത് റിലീസിനെത്തിയതും അവിടെ വൻ വിജയം നേടിയതും ഇപ്പോഴത്തെ ദൃശ്യം ടുവും അതേ ബാധ തന്നെ തുടരുകയാണ് ആമസോൺ പ്രൈമിനെ മികച്ചൊരു വിലയ്ക്ക് സിനിമ വിറ്റിട്ട് പോലും ഇപ്പോഴുതാ വീണ്ടും മികച്ച രീതിയിലുള്ള ബിസിനസ് ആണ് ഈ ഒരു ചിത്രം ഒ ടി ടി റിലീസിന് മുന്നേ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും നമുക്ക് കാത്തിരിക്കാം ചിത്രത്തിന്റെ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് വീട്ടിലുള്ള അഭിപ്രായം എന്ത് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക